വയനാട്ടിലെ മാനന്തവാടിയിൽ ഇത്തവണ ശക്തമായ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. മുൻ മന്ത്രി പി കെ ജയലക്ഷ്മിയോട് രണ്ടാം തവണ മത്സരിക്കാൻ ഒരുങ്ങുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒ ആർ കേളു വിജയ പ്രതീക്ഷയിലാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സജീവ ചർച്ചയാക്കി മുന്നേറുന്ന എൽ ഡി എഫ് പ്രചാരണത്തിൽ ആദ്യം മുതൽക്കേ മുന്നിലാണ് ഒ ആർ കേളു. പ്രചാരണത്തിൽ ആദ്യഘട്ടം മുതൽ മുന്നേറുന്ന സ്ഥാനാർത്ഥിയാണ് മാനന്തവാടിയിൽ ഒ ആർ കേളു. ഇപ്പോൾ അദ്ദേഹം മാനന്തവാടിയിലെ മക്കിയാട് ഒരു പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെയുണ്ട്. ആദ്യഘട്ടം മുതൽ പ്രചാരണത്തിൽ മുൻതൂക്കം നേടിയതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ആദ്യം തന്നെ വന്നു. ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് പ്രചാരണ പരിപാടി നടക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് മക്കിയാടാണ്. മക്കിയാട് നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തികളെയും പ്രധാനപ്പെട്ട കോളനികളിലെയും ഉള്ള വോട്ടർമാരെ നേരിൽ കണ്ട് ഒന്നുകൂടി വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയാണ് അവസാന റൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാം റൗണ്ട് ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ പൊതുവേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. മാനന്തവാടിയും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് വോട്ടർമാരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം. മുൻമന്ത്രി പി കെ ലക്ഷ്മി മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ശക്തമായൊരു മത്സരമാണോ മാനന്തവാടി? തീർച്ചയായിട്ടും മത്സരം ശക്തം തന്നെയാണ്. കാരണം മാനന്തവാടി അല്ലെങ്കിൽ വയനാട് ഒരു യു ഡി എഫിൻ്റെ ഒരു മണ്ഡലമാണല്ലോ പൊതുവേ. അപ്പോൾ ഒരു ശക്തമായ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം, രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ വന്നതുകൊണ്ട് കാര്യമായിട്ടൊരു പ്രയോജനം യു ഡി എഫിന് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് വോട്ടർമാർ സ്വീകരിച്ചിരുന്നു. കാരണം അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾ കൊടുക്കുകയും അങ്ങനെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് കേരളത്തിലേക്ക് നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ അവസരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും തന്നെയാണ് പൊതുസമൂഹം മുൻഗണന കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് യു ഡി എഫിന് പ്രത്യേകം ഒരു നേട്ടമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 2016 ഞാൻ എം എൽ എ ആയി വന്നിട്ടുള്ളത്. ആ സമയത്ത് പൊതുവേ മാനന്തവാടി മണ്ഡലത്തിലെ ഒരവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ എല്ലാ റോഡുകളും വളരെ മോശമായി കിടക്കുന്നു. ആശുപത്രികളെല്ലാം താറുമാറായി കിടക്കുന്നു. നമ്മുടെ ആദിവാസി സഹോദരിമാരൊക്കെ ആംബുലൻസിൽ പ്രസവിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് എം എൽ എ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ എം എൽ എ വന്നതിന് ശേഷം ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ പരിഹാരം കാണുന്നതിന് വേണ്ടി സാധിച്ചു. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തി. മാനന്തവാടി ജില്ലാ ആശുപത്രി ഇപ്പോൾ മെഡിക്കൽ കോളേജായി പ്രവർത്തിക്കുകയും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രസവ വാർഡും കുട്ടികളുടെ വാർഡും ഐ സിയും ഒ പിയും എല്ലാം നമുക്ക് ക്രമീകരിക്കാനും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ശക്തിപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിച്ചു എന്നുള്ളതും സ്കൂളുകളൊക്കെ മെച്ചപ്പെട്ട രീതിയിലേക്ക് വരാനൊക്കെ സാധിച്ചു എന്നുള്ളതും ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ വലിയൊരു മാറ്റം ഈ 5 വർഷം കൊണ്ട് മണ്ഡലത്തുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ ഒ ആർ കേളു തീർച്ചയായും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമാണ് മണ്ഡലത്തിൽ അദ്ദേഹം നടത്തുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് ഒ ആർ കേളു. വയനാട്ടിൽ നിന്നും അനൂപ് കെയാർ.